സദസ്സിൽ നിൽക്കുന്ന വിശിഷ്ട വ്യക്തികൾ പ്രിയമുള്ളവരെ, ഞാനൊരു പ്രാസംഗികനല്ല, അതുകൊണ്ട് തന്നെ പ്രസംഗിക്കാൻ എനിക്കറിയില്ല. ഇവിടെ എന്നെ നിർത്തിക്കൊണ്ട് കുറെ ആൾക്കാർ എല്ലാവരും നല്ല വാക്കുകൾ സംസാരിക്കും, കുറച്ച് കേൾക്കുന്നതാണ് വന്നു ആ സമയത്ത്. എന്തായാലും ഞാൻ എന്നെ ഞാനെന്ന വ്യക്തി മറ്റുള്ളവർ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇനിയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു, കാരണം എന്റെ ഇനി പെരുമാറ്റത്തിൽ ഞാൻ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കിയത്. ഇതിലെല്ലാവരും ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇതിന്റെ പേര്, അറിയപ്പെടാത്ത ചിത്രങ്ങൾ. ഞാനൊരു ബ്രാൻഡ് സ്ട്രാറ്റജി കൂടിയാണ്, അതായത് പ്രൊഡക്ട് ഡിസൈനറും ബ്രാൻഡിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോ ഇങ്ങനെ ഒരു പേര് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വെറുതെ ഒരു പേര് ഇടാം. എല്ലാവരും ആദ്യം പറഞ്ഞത്, ഇപ്പം വിജയോട് എന്നോട് പറഞ്ഞത് വിജയന്റെ ചിത്രങ്ങൾ എന്നെ ഇട്ടാ പോലെ, അല്ലെങ്കിൽ അതുപോലെയുള്ള ചിത്രങ്ങളുണ്ട്, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കില്ല. അപ്പം അത് ആ പേര് മാത്രം ചർച്ച ചെയ്തു. കാരണം എന്താണ്, ആ പേരിന്റെ വ്യത്യസ്തതയാണ് ചർച്ച ചെയ്യാനുണ്ടായ ഒരു പ്രധാന കാരണം. പറഞ്ഞത് അത് ഒരു കാര്യം മാത്രമാണ്. കൂടാതെ അൺവാണ്ടഡ് പിക്ചേഴ്സുകളാണ് ഞാൻ വരക്കുന്ന പല പിക്ചറുകളും, കാരണം എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വരക്കുന്നത്. ചിലപ്പോൾ അത് ഞാൻ യാത്ര ചെയ്യുന്ന ഇടയിൽ കണ്ട കാഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ എന്റെ മുന്നിൽ കാണുന്ന വ്യക്തിത്വങ്ങളായിരിക്കാം, അങ്ങനെ പല അനുഭവങ്ങളായിരിക്കാം, അതൊക്കെ ആയിരിക്കാം ചില സമയം. കാരണം ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല, ഒരു എൻ്റെ ഒഴിവ് സമയങ്ങളിൽ മാത്രം ചിത്രങ്ങൾ വരക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വരക്കുന്ന ചിത്രങ്ങൾക്ക് അത്ര ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ ആവശ്യക്കാർ വരുമ്പോഴാണ് ഞാൻ ചിത്രം വരച്ചു കൊടുക്കുക. അപ്പോൾ എനിക്കൊരു മ്യൂറൽ പെയിന്റ് വരച്ച് എൻ്റെ വീടിൻ്റെ കുടി കൂടലാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരച്ചു കൊടുക്കുന്നതല്ലാതെ അതിൽ കവിഞ്ഞ് എൻ്റെ ചിത്രങ്ങൾക്ക് ആവശ്യകത ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ ഇപ്പൊ അതിനെ കുറിച്ച് വേറെ പറയാനൊന്നുമില്ല. ഈ പല ചിത്രങ്ങൾ ആസ്വദിക്കാനുള്ള ചിത്രങ്ങൾ, പറഞ്ഞ പല ആൾക്കാരും പറഞ്ഞ പോലെ തന്നെ ആസ്വദിക്കാനുള്ള ചിത്രങ്ങളായിരിക്കണമെന്നില്ല. ഈ പറഞ്ഞ അതിനുള്ളൊരു ഇന്നർ മീനിങ്ങിൽ വെച്ചിട്ടാണ് പല ചിത്രങ്ങളും ഞാൻ വരച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്കും കണ്ണ് ആസ്വദിക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഞാൻ വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. പറയാനായിട്ട് ഞാൻ ഇതിന് പ്രിപ്പയർ ആയിട്ട് വന്നതെന്നല്ല, എന്നാലും ഇവിടെ വന്ന എല്ലാവർക്കും നന്ദി ലാസ്റ്റാണ് പറയേണ്ടത്. പക്ഷെ എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നന്ദി പറയിക്കുന്നു എല്ലാവർക്കും. വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉൾപ്പെട്ടിരിക്കുന്നു. താങ്ക് യു.